كليم الله موسى نبي عليه الصلاة والسلام الله ينور يا إلهي هل أكرمت أحدا بما أكرمتني എന്നെ ആദരിച്ചതുപോലെ ഏതെങ്കിലും മറ്റൊരാളെ നീ ആദരിച്ചിട്ടുണ്ടോ? അസ്മഅതനി കലാമക്, നിന്റെ വിശുദ്ധ കലാം നീ എനിക്ക് കേൾപ്പിച്ചു തന്നു. കലീമുല്ലാഹി ആണല്ലോ, അള്ളാഹുവിനോട് സംസാരിച്ച, അഭിമുഖ സംഭാഷണം നടത്തിയ ആളാ. അള്ളാഹുവുമായി സംസാരിച്ച് സംസാരം കേട്ട ആളാ. അപ്പൊ മൂസാ നബി ചോദിച്ചു, അങ്ങനെ എന്നെ നീ ആദരിച്ചു, വേറെ ആരെയെങ്കിലും അങ്ങനെ ആദരിച്ചിട്ടുണ്ടോ? അല്ലാഹു തആല പറഞ്ഞു, യാ മൂസാ ഇന്നലി ഇബാദൻ ഉഖ്രിജുഹും ഫീ ആഖിരി സമാനി, അവസാന കാലഘട്ടത്തിൽ ഇവിടെ ഞാൻ പടക്കാൻ പോകുന്ന ഒരു വിഭാഗം അടിമകളുണ്ട്, എന്റെ അടിമകളാണവർ. അവരെ ഞാൻ റമദാൻ എന്ന അനുഗ്രഹീത മാസം കൊണ്ട് ആദരിക്കും. അങ്ങനെ ഒരു മാസം അവർക്ക് ഞാൻ നൽകും. അതിലൂടെ നിങ്ങളെക്കാൾ അവരാണ് എന്നിലേക്ക് അടുത്തവർ, അവർ ഞാനുമായി വളരെ അടുത്തവരായി മാറും. പിന്നെ ഞാനും നിങ്ങളും ഫൈനി കല്ലം തുക്ക വബൈനി വബൈനക സബൂന അൽഫി ഹിജാബ്, നിങ്ങൾ എന്റെ സംസാരം കേട്ടു എന്നത് ശരിയാണ്, പക്ഷേ ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ സബൂന അൽഫി ഹിജാബ് 70,000 മറകളുണ്ട്. ആ 70,000 മറകൾക്കു പിന്നിലാണ് നിങ്ങൾ എന്റെ സംസാരം കേട്ടത്. എന്നാൽ ഫഇദാ സാമത്ത് ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം അവസാന കാലഘട്ടത്തിൽ ഇവിടെ ഞാൻ സംവിധാനിക്കുന്ന ആ വിഭാഗം എന്റെ അടിമകൾ, അവർക്ക് റമദാൻ മാസം ഞാൻ നൽകുകയും ഫൈദാ സ്വാമത്തു ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ആ മാസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു. അവരുടെ ചുണ്ടുകളെല്ലാം വിളർത്തുപോയി. വസ്ഫറത്ത് വുജൂഹും, അവരുടെ മുഖം എല്ലാം വിവർണമായി. അവർ വിശപ്പു സഹിച്ചു, ദാഹം സഹിച്ചു. അങ്ങനെ അതാ നോമ്പ് പിടിക്കുന്ന അവർ അർഫഴു തിൽക്കൽ ഹുജുബ, ആ 70,000 മറകളുണ്ടല്ലോ അതെല്ലാം ഞാൻ അങ്ങ് മാറ്റിവെക്കും. വഖ്തൽ ഇഫ്താരിയാ മൂസാ, ഓ മൂസനബിയെ, നോമ്പ് തുറക്കുന്ന സമയം അത് വല്ലാത്തൊരനുഗ്രഹീത സമയമാണ്. എൻ്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തികൾ നോമ്പ് പിടിച്ചുകൊണ്ട് വൈകുന്നേരം പകലന്തിയോളം പട്ടിണി കിടന്ന് ദാഹം സഹിച്ച് അവർ നോമ്പ് തുറക്കാനെടുക്കുന്ന സമയം അവർക്കും എനിക്കുമിടയിലുള്ള മറകളെല്ലാം ഞാൻ അങ്ങ് നീക്കും. മൂസനബിയെ, മൻ അത്വശ കബദഹു വഅജാബതുനഹു ഫീ ഷഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ ആരെങ്കിലും വയറിനെ പട്ടിണിക്കിടുകയും അതുപോലെ അവരുടെ ആമാശയം അതാ ദാഹിച്ചു വലയുകയും ചെയ്യുന്ന സമയത്ത് അവർക്കു ഞാൻ എന്നെ കാണലാണ് ഞാൻ നൽകുന്ന വലിയ സമ്മാനം, വലിയ പ്രതിഫലം അവർക്ക് എന്നെ കാണിച്ചു കൊടുക്കലാണ്. ആ സമയത്ത് കാല മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, എങ്കിലും അനുഗ്രഹീതമായ ആ റമദാൻ മാസം എനിക്കുമൊന്ന് തന്ന് എന്നെ അനുഗ്രഹിക്കണം.
മുസാ നബി അലൈഹിസ്സലാം പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ഹദാലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല ഇല്ല, ഇത് എൻ്റെ ഹബീബായ മുഹമ്മദ് നബിയുടെ സമുദായത്തിൻ്റെ മാത്രം അവകാശമാണ്, പ്രത്യേകതയാണ്. അല്ലാഹു തആല പറയുന്നു, യാ മൂസാ ഇദാ ജമഅതുൽ അവ്വലീന വൽ ആഖിരീൻ, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളെയും ഞാനിതാ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോ, മയ്യസ്തു അഹ്ലൽ ജന്നത്തി അൻ യമീനിൽ അർശി, അർശിന്റെ വലഭാഗത്ത് സ്വർഗസ്ഥരായ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. വാഹുലന്നാരി അൻ യസാരിഹി, അർശിന്റെ ഇടഭാഗത്ത് നരകാവകാശികളായ ആളുകളെയും ഞാൻ മാറ്റി നിർത്തും. സുമ്മദഊതു ബിസ്വായിമീ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് ക്ലേശം സഹിച്ച് വിശപ്പും ദാഹവും സഹിച്ച് എനിക്കു വേണ്ടി എന്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പു നോറ്റ ആളുകളെ ഞാനതാ ആ സദസ്സിലേക്ക് അങ്ങ് ക്ഷണിക്കും. അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കും. നോമ്പുകാരങ്ങനെ കടന്നു വരും. അവരിലേക്ക് കടന്നു വരും. വിമായിതത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു തളികയുമായി സുപ്രയുമായി വലിയ വിഭവങ്ങളുമായി അവരിലേക്ക് വരും. എന്നിട്ട് ഫയഖൂലു ലഹുമുർ റബ്ബു, അവരോട് റബ്ബ് തആല പറയും, കുലൂ വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഭൗതിക ലോകത്ത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പട്ടിണി കിടന്നില്ലേ? നിങ്ങൾ വിശപ്പ് സഹിച്ചില്ലേ? നിങ്ങൾ ദാഹം സഹിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ അതിന് പ്രതിഫലമായി സുഭിക്ഷമായി ഭക്ഷിച്ചുകൊള്ളുക. കുലൂ വശ്റബൂ ഹനീഅ, നിങ്ങൾ തിന്നുകൊള്ളുക, ഭക്ഷിക്കുക, നിങ്ങൾ പാനീയങ്ങളൊക്കെ കുടിച്ചുകൊള്ളുക. ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ കാലത്ത് ഭൗതിക ലോക ജീവിതത്തിൽ നിങ്ങൾ നോമ്പ് പിടിച്ചവരാണ്, ക്ലേശം സഹിച്ചവരാണ്, പട്ടിണി കിടന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ വിശാലമായി സുഭിക്ഷമായി ഭക്ഷണവും വെള്ളവും കടിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവരോട് പറയപ്പെടുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരാ, എൻ്റെ പൊന്നു സഹോദരി, റമദാനിൻ്റെ സന്തോഷങ്ങളാണ്, റമദാൻ മാസത്തിൻ്റെ സന്തോഷമാണ് ഹബീബായ തിരുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നോമ്പുകാർക്ക് വലിയ പ്രാധാന്യങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്ത് മുഹമ്മദിയക്ക് കൊടുത്ത അഞ്ചു പ്രത്യേകമായ പരിഗണനയിൽ പെട്ടതാണല്ലോ. നോമ്പുകാരന്റെ വായയുടെ വാസന, നോമ്പുകാരന്റെ വായിൽ നിന്ന് അടിച്ചു വീശുന്ന വാസന, അത് ദുർഗന്ധമായി ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് തോന്നുമെങ്കിലും കസ്തൂരിയെ വെല്ലുന്ന വാസനയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആ നോമ്പുകാരന്റെ വായക്കന്ന് സയ്യിദുനാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ നാളെ മഹ്ശറയിൽ, നാളെ മഹ്ശറയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്ക് നോമ്പുകാരെ കൊണ്ടുവരുമ്പോ അവരുടെ വായിൽ നിന്ന് ഒരു സുഗന്ധം അടിച്ചു വീശുകയാണ്, കസ്തൂരിയേക്കാൾ വലിയ വാസനയാണ്. ആ വാസന കേട്ട് അനുഭവിക്കുന്ന പരലോകത്തൊരുമിച്ച് കൂട്ടപ്പെട്ട മുഴുവൻ ആളുകളും അതാ ശ്രദ്ധിക്കുന്നു. ആരാണ് ആ വരുന്നത്? എവിടെ നിന്നാണ് ആ വാസന നിർഗളിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് പറയപ്പെടുന്നത്, ഇത് നോമ്പുകാരുടെ വായുടെ വാസനയാണ്.
അവർക്ക് വേണ്ടി പ്രത്യേകമായി വേറെ സുപ്ര വിരിക്കുന്നു, പ്രത്യേകമായ സൽക്കാരമാണ്. ആളുകൾ വിചാരണയും കാത്തുകൊണ്ട് കഷ്ടപ്പാടിലാണ്. അവര് ചോദിക്കുന്നു, എന്തേ ഞങ്ങൾ ഇവിടെ വല്ലാതെ ക്ലേശം അനുഭവിക്കുമ്പോഴും അവർക്കു മാത്രം ഒരു ഭക്ഷണവും വെള്ളവും എന്തേ അങ്ങനെ നൽകപ്പെടാനെന്ന് ചോദിക്കുമ്പോ ആ ബാവർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മറുപടി വരുന്നു, അവർ നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് നടന്നപ്പോ പട്ടിണി കിടന്ന് എന്നെ ഓർത്തുകൊണ്ട് നോമ്പ് പിടിച്ചവരാണ്, നിങ്ങൾ കിടന്നുറങ്ങിയപ്പോ ഉറക്കമൊഴിഞ്ഞ് നിസ്കാരം നിർവഹിച്ചവരാണ്. റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ചോരനീരാക്കി അധ്വാനിച്ചവരാണ് അവർ. അവരുടെ ചുണ്ടുകളൊക്കെ വിളർന്നു, അവരുടെ മുഖമെല്ലാം അതാ മുഖമെല്ലാം വിവർണമായി. എന്നിട്ടും അവർ ക്ഷീണമാണെന്ന് പറഞ്ഞു മാറി നിന്നില്ല. രാത്രിയിൽ അതാ ഇശാ നിസ്കാരത്തിനു ശേഷം 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുകയാണ്. 3 റക്അത്തും അതിലേറെയും അവരതാ വിത്ര് നിസ്കരിക്കുകയാണ്. ക്ഷീണം പറഞ്ഞു മാറി നിന്നവരല്ല, നിങ്ങൾ കിടന്നുറങ്ങിയില്ലേ, നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉറക്കമുണർന്നുകൊണ്ട് നിസ്കാരം നിർവഹിച്ചവരാണ്, തഹജ്ജുദ് നിർവഹിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയാണെന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? അതേ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലിസ്വായിമി ഫർഹത്താൻ, നോമ്പുകാർക്ക് രണ്ടു സന്തോഷങ്ങളുണ്ട്, നോമ്പുകാർക്ക് വലിയ സന്തോഷങ്ങളുണ്ട് രണ്ട് സന്തോഷം. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്നവൻ നോമ്പ് തുറക്കുന്ന നേരത്താണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, സയ്യിദുന റസൂലുള്ളാഹി രണ്ട് സന്തോഷങ്ങളിൽ ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ രണ്ടാമത്തേത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ്, പരലോക ജീവിതത്തിലാണ്. അതേ നോമ്പ് തുറക്കുന്ന സമയം വല്ലാത്ത അനുഗ്രഹത്തിന്റെ ഘട്ടമാണ്. പറഞ്ഞല്ലോ മൂസ നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബ്, മൂസ നബിയെ അവര് നോമ്പ് തുറക്കുമ്പോ നിങ്ങൾക്കും എന്റെയും ഇടയിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് 70,000 മറകളുണ്ടെങ്കിൽ ഉമ്മത്തു മുഹമ്മദിയ നോമ്പ് തുറക്കുന്ന സമയം അവർക്കും എനിക്കും ഇടയിൽ ഒരു മറയുമില്ല. വലിയ സന്തോഷം അവർക്ക് നൽകപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്നവൻ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അള്ളാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാനിതാ നോമ്പ് തുറക്കുന്നു, നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാനിതാ നോമ്പ് തുറന്നു, നിനക്ക് വേണ്ടി നോറ്റ നോമ്പാണ്, നിന്റെ ഭക്ഷണം ഉപയോഗിച്ച് ഞാനത് മുറിക്കുകയാണ് തുറക്കുകയാണ്. ദാഹമെല്ലാം നീങ്ങി, വബ്തല്ലത്തിൽ ഉറൂഖു, എന്റെ ഉണങ്ങി ചുരുണ്ടുപോയ ഞരമ്പുകളെല്ലാം അത് ഞരഞ്ഞ് വെള്ളം നനഞ്ഞുകൊണ്ട് എല്ലാം നനവുള്ളതായി. നീ നൽകുകയാണെങ്കിൽ പ്രതിഫലവും സ്ഥിരപ്പെട്ടുപോയി, പ്രതിഫലവും സ്ഥിരപ്പെട്ടുപോയി എന്ന് സന്തോഷത്തോടെ അടിമകൾ പറയുന്ന സമയം സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ ഈ ദിക്ര് ചൊല്ലിയ ശേഷം പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, പടച്ച തമ്പുരാനേ എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പാപമോചനം തേടിയിരുന്നു എന്ന് ഹദീസിൽ കാണുന്നു. പ്രിയപ്പെട്ട സഹോദര, എന്റെ പൊന്നു സഹോദരി, ഈ സമയം അനുഗ്രഹീതമാണ്. പടച്ച റബ്ബ് നമുക്ക് ഔദാര്യമായി തരുന്ന സമയമാണ്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ സ്വാഭാവികമായും വലിയ സന്തോഷമാണ് നമുക്ക്. അതിലേറെ പടച്ച റബ്ബ് സന്തോഷിക്കുന്ന സമയമാണ്. നാം എന്തിനാ നോമ്പ് നോറ്റത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, കുല്ലു അമലി ഇബ്നി ആദം ലഹു, ഓരോ അടിമയും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആദം നബിയുടെ സന്തതികളായ മനുഷ്യകുലം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അതവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഇല്ല സൗം, നോമ്പൊഴിച്ച് ഫൈനഹു അസൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്,
അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നോമ്പിന് വലിയ പരിഗണനയുണ്ടെന്നല്ലേ? എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്നത് അല്ലാഹു ആണ്. നോമ്പിന്റെ പ്രതിഫലം നൽകുന്നവൻ അല്ലാഹു ആണ്. പക്ഷേ മറ്റുള്ള അമലുകളെ അപേക്ഷിച്ച് കടന്നു വരാൻ സാധ്യത വളരെ കുറഞ്ഞ അമലാണ് നോമ്പ്. നോമ്പെന്നത് രഹസ്യമായ ഒരു ഇടപാടാണ്. നോമ്പെന്നത് രഹസ്യമായ ഇടപാടാണ്. സഹോദര, എനിക്കും നിങ്ങൾക്കും നോമ്പുണ്ടോ? ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. ആരെയും കബളിപ്പിച്ചുകൊണ്ട് ഒരാളുമറിയാതെ നമുക്ക് നോമ്പ് മുറിക്കാമല്ലോ. വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, അതൊന്നും ചെയ്യാതെ പകലന്തിയോളം, സുബ്ഹി മുതൽ മഗ്‌രിബോളം, പ്രഭാതം മുതൽ പ്രദോഷത്തോളം നമ്മൾ ഈ പട്ടിണി കിടക്കുന്നു. നാം വെള്ളം കുടിക്കുന്നില്ല, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു, സുഖാസ്വാദനങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. ആർക്കു വേണ്ടിയാണ്? ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല. ഏതെങ്കിലും ആളുകളുടെ മുമ്പിൽ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ചമയാനാണെങ്കിൽ അവരറിയാതെ നമുക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാമല്ലോ. പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യാതെ നോൽക്കുന്ന നോമ്പ് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി തന്നെയാകണം. അല്ലാഹു തആല അങ്ങനെ സ്വീകരിക്കുമാറാകട്ടെ. തീർച്ചയാണ് നമ്മൾ ഇതൊക്കെ മാറ്റിവെക്കുന്നത് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അതിനാകണം, ആ ഒരു ചിന്ത നമുക്ക് വേണം. അങ്ങനെ നോൽക്കുന്ന നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന സംസാരങ്ങൾ, വാക്കുകൾ, പോലെയുള്ള പരദൂഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ മറ്റ് അവയവങ്ങളെ കൊണ്ടോ നോമ്പ് വാത്തിലാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അന്നപാനീയങ്ങൾ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് കാര്യമില്ല. എല്ലാ നിലക്കും നമ്മുടെ അവയവങ്ങളെ നമ്മുടെ നോമ്പിൽ നമ്മൾ ഭാഗവാക്കാക്കണം. അങ്ങനെ എല്ലാ അവയവങ്ങളും പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു നോമ്പ് നാം അങ്ങ് മഗ്‌രിബിന്റെ സമയത്ത് തുറക്കുമ്പോ പടച്ച റബ്ബിന് വലിയ സന്തോഷമാണ്. നാം സന്തോഷിക്കുമ്പോൾ റബ്ബും സന്തോഷിക്കുകയാണ്, മറകൾ നീക്കുകയാണ്. ആ സമയത്ത് പറയൂ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൽ ദൈനി വൽ മളാലിമി വന്നാർ. ആ ദിക്റുകൾ പ്രാർത്ഥനകളായി നമ്മുടെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് നിർഗളിക്കണം. പടച്ച റബ്ബ് അതങ്ങ് കബൂൽ ചെയ്താൽ വലിയ സന്തോഷമല്ലേ, വലിയ നേട്ടം തന്നെയല്ലേ. ഈ റമദാനിൽ നമുക്ക് നേടിയെടുക്കാനുള്ള വലിയ മഹത്വമാണ്. രണ്ടാമത്തെ സന്തോഷം, പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മളെ വിചാരണക്ക് വേണ്ടി ഒരുമിച്ചു കൂട്ടുമ്പോ, നോമ്പുകാരെ അങ്ങോട്ട് ഹാജരാക്കുമ്പോ അവരുടെ വായിൽ നിന്ന് വരുന്ന വാസനയുണ്ടല്ലോ, വല ഖലൂഫു ഫമിസ്വായിമി, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന വാസന അത്യബുഴിന്തല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ 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 സന്തോഷമാണ്, വലിയ 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 സന്തോഷമാണ്, വലിയ സുഗന്ധമാണ്, പരിമളമാണ്, അടിച്ചു വീശുന്ന സുഗന്ധമാണ്. റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാവരും അതനുഭവിക്കുകയാണ്. ഒരുമിച്ചുകൂടിയ ആളുകളെല്ലാം നോക്കുന്നു, ആരാണ്, എവിടെ നിന്നാണ് ആ സുഗന്ധം വരുന്നത്, എവിടെ നിന്നാണ് ഒരു സുഗന്ധം അടിച്ചു വീശുന്നത്, ഒരു പരിമളം എവിടെ നിന്നാണ് വല്ലാതെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. നോക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നു, നോമ്പുകാരാണ്. നോമ്പുകാരുടെ വായുടെ വാസന അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും അംഗീകരിച്ചുപോയി. അല്ലാഹുവിന്റെ പ്രത്യേകമായ ലിഖാവ് പരലോകത്ത് നോമ്പുകാർക്ക് ലഭിക്കുമ്പോ അതേ നോമ്പുകാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ ലിഖാവ്. സ്വർഗസ്ഥരായ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന കോടാനുകോടി അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അത് ലിഖാ ഉറബ്ബിഹി.
പടച്ചറബിനെ പടച്ചു പരിപാലിക്കുന്ന അന്നവും വെള്ളവും വെളിച്ചവും സൗകര്യങ്ങളൊക്കെയും സംവിധാനിച്ച് പോറ്റി വളർത്തുന്ന പടച്ചറബ് ആ റബ്ബ് മറകള് നീക്കി നോമ്പുകാരന്റെ മുമ്പിലേക്ക് സ്വർഗക്കാരുടെ മുമ്പിലേക്ക് വരുമ്പോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് എല്ലാവരും സമ്മതിച്ചു പോകുന്നു. ആ വലിയ അനുഗ്രഹം നോമ്പുകാരനുണ്ടെന്ന് സയ്യിദുനാ വത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്തൊരനുഗ്രഹമാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആ വല്ലാത്തൊരു സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദര എന്റെ പൊന്നു സഹോദരി, ആ സമയം വളരെയധികം പരിഗണിക്കണം, പ്രാർത്ഥനയിൽ മുഴുകണം. മഗ്രിബിനോടടുക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയിലെ വെള്ളം വറ്റി നമ്മുടെ സംസാരമെല്ലാം അതാ ക്ഷയിച്ചുകൊണ്ട് വല്ലാതെ നമ്മൾ ക്ഷീണിക്കുന്ന സമയം, ആ സമയത്തുള്ള തസ്ബീഹും തഹ്ലീലും ഇസ്തിഗ്ഫാറും വലിയ പവർ ഉള്ളതാണ്. ആ സമയത്ത് നമ്മൾ റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്ന നാം തൊണ്ടയിൽ വെള്ളം വറ്റിയിട്ടും നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ അത് പടച്ച റബ്ബ് കാണുന്നുണ്ട്. പടച്ച റബ്ബ് അതെല്ലാം വേണ്ടതുപോലെ പരിഗണിക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. നോമ്പ് തുറന്ന് അതാ മഗ്‌രിബ് പുരുഷന്മാരൊക്കെ പള്ളിയിൽ തന്നെ പോയി ജമാഅത്തിന് പങ്കെടുക്കണം. അതിനുശേഷം ഇശാഇന്റെ ജമാഅത്തിലും പങ്കെടുത്തിട്ട് തറാവീഹ് കൃത്യമായി നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുന്ന സമയത്ത് പടച്ച റബ്ബ് നമ്മിലേക്ക് വീണ്ടും കാരുണ്യത്തോടെ നോക്കുകയാണ്. കാരുണ്യത്തിന്റെ നോട്ടം വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ രാത്രിയോടുകൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകളിലേക്ക് ഉമ്മത്തു മുഹമ്മദിയയിലേക്ക് നോക്കുമെന്നും ആ നോക്കം നോട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ലാ യുഅദ്ദിബു ബഅദഹു അബദാ, പിന്നീട് ഒരിക്കലും അവനെ പടച്ച റബ്ബ് ശിക്ഷിക്കുകയില്ല എന്ന് മുത്തനവി തങ്ങൾ പറഞ്ഞുവെങ്കിൽ അതിൽ ഉൾപ്പെടാനുള്ള അവസരങ്ങളാണ്. തറാവീഹ് ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടുത്താതെ നാം നിർവഹിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇനിയും നമുക്ക് പറയണം, കേൾക്കണം, പ്രയോഗവൽക്കരിക്കണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസ്ഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.